അല്ലാത്തത് പോയിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഉൾപ്പെടെ കിട്ടത്തില്ല എന്നുള്ള കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം. ഹലോ ഗൈസ്, എല്ലാ മജാമാർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. മജാമാർ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാനിപ്പോ ഇവിടെ CET എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകാര്യത്തിൽ നിൽക്കാനാട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളെ മോട്ടോ ഷോ ആണ്. അപ്പൊ നമ്മളെ കുറച്ച് മച്ചാന്മാരുണ്ട്. അപ്പൊ ഗിയർ മിഷീന്റെ കൂടെയാണ് ഞാൻ വന്നിട്ടുള്ള. അപ്പൊ നമ്മളെ ഗിയർ മിഷീന്റെ മച്ചാനും അതുപോലെ നമ്മളെ മദർ ലവർ ബോയുടെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്പർ പ്ലേ അതേപോലെ നമ്മളെ ചെക്കിനും ഉണ്ട്. പറയേ ഫുള്ള് സീനാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഒന്ന് രക്ഷയില്ലാത്ത സൗണ്ട് ആയിരുന്നു, എല്ലാം പൊളിയായിരുന്നു കേട്ടാ. ഒന്നൊന്നര മണിക്കൂർ നിർത്തി ഫുൾ കട്ട് ഓഫ് ആയിരുന്നു. അളിയനൊക്കെ പവർ ആക്കി കളഞ്ഞു. അപ്പൊ ഗൈസ് ബാക്കി വിശേഷം അളി അകത്തില്ലല്ലോ, അകത്തോടാണ് മൊത്തം സീനാണ്. അപ്പൊ ബാക്കി വിശേഷം അകത്ത് നിന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഇനിയും വിളിച്ചു നോക്കിയാ. അളിയന്റെ വീടി കുറ്റി ഇന്ന സൗണ്ട് പൊട്ടി ചെവി. ഇതിലാണ് എന്റെ ചെവി പോയത്. ഇതിന് ഇതിൽ വിപ്ലവം സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അളിയ. ഞാൻ ഇതിടും എൻ വി ഡി വിളിക്കും, പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ചെയ്തത് അല്ലേ. അല്ല അളിയ എല്ലാം ഉണ്ട്. പിന്നെ അളിയ എന്നാ ഉണ്ടോ അളിയ വിശേഷം? സുഖമല്ലേ അളിയ? വണ്ടിയൊക്കെ ഇറങ്ങി പവറേഷൻ ആണ് അല്ലേ? നമ്മൾ ഫുൾ ഓണല്ലേ. ബാക്കി വിശേഷങ്ങൾ അകത്ത് കയറിട്ട് അല്ലേ അളിയ സെറ്റ് ഓൺ. അപ്പൊ ബാക്കി സൂപ്പർ ബൈക്സ് ഉണ്ട് കേട്ടോ. ഗൈസ് വീഡിയോയിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് അധികം പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്ന കേട്ടോ. അതായത് വൺവിൻ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ അത് നിരവധി ഗെയിംസ് ഉണ്ട്. അതിലൊരു ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ഒരു 5 ഇരട്ടി അതായത് പൈസ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ആ ഗെയിമിന്റെ പേര് എന്ന് പറഞ്ഞാൽ ലക്കി ജെറ്റ് എന്നാണ്. അപ്പൊ അതായത് നമ്മളെ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ നമ്മൾ ബെറ്റ് പ്രെഡിക്ഷൻ ചെയ്യട്ടോ. ഞാനിപ്പോ 2500 വെച്ചിട്ടുണ്ട്, 2500 വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നോക്കിയാൽ നമ്മളൊരു ഒരു റോക്കറ്റിൽ ഒരു പയ്യ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ എക്സ് ഇങ്ങനെ ഇരട്ടിച്ച് വരുന്ന കാണാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് എപ്പോഴാണോ നമുക്ക് വേണ്ടത് നമ്മൾ അപ്പൊ പിക്കപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കണം എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഗൈസ് യെസ് ഗൈസ്, ഞാൻ 9025 രൂപയിൽ ഒരെണ്ണത്തിന് 9550 ഒരെണ്ണം പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ പൈസ ഈസിലി വിഡ്രോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗെയിം ഏതാ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ലക്കി ജെറ്റ് എന്നാണ് ആ ഗെയിമിന്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പൈസ ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു രക്ഷയില്ലാതെ പൈസ ഏൺ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈസിലി ആയിട്ട് നമുക്ക് വിഡ്രോയും ചെയ്യാൻ പറ്റും. നമ്മളെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോയും ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ് നിങ്ങൾ ഈ സ്ക്രീനിന്റെ സൈഡിൽ കണ്ടല്ലോ, അതുപോലെ തന്നെ ചെയ്താൽ കേട്ടോ. അതായത് നമുക്ക് 5x അതായത് ഇരട്ടി പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലോടൊപ്പം തന്നെ നമ്മളെ AJ100 എന്ന് പറയുന്ന പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണേ നിങ്ങൾക്ക് ഈ കുറെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഗൈസ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഓടി ചെന്ന് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, പൈസ ഏൺ ചെയ്യുക, പവറാക്ക. Guys, woo!
കിട്ടുമല്ലോ. പിങ്കിച്ചി പിങ്കിച്ചി അല്ലേ ഇത്? പിങ്കിച്ചി വൻ വിപ്ലവമാണ്. പോറല്ലേ അകത്തോട്ടല്ലേ? അകത്തോട്ട്. ഓക്കെ അപ്പൊ കാണാം. അത് കാറാണ്. വിട്ടുവീഴ്ച വണ്ടിയൊന്ന് ഷോക്കിന്ന് പറഞ്ഞാണ് ഗൗരവം നമുക്ക് ആവശ്യമാണ്. പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെയും നിങ്ങളുടെയും കൂടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളായിരിക്കും. നിങ്ങൾ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്പീഡ് ലിമിറ്റ് 10 പറഞ്ഞിരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. മറ്റ് കാര്യങ്ങൾ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. കമ്പനി അനുവദിച്ച സാധനം വെച്ച് മോട്ടോർ വെഹിക്കിൾ അനുവദിച്ച പ്രകാരം അല്ലാത്തത് പോയിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഉൾപ്പെടെ കിട്ടത്തില്ല എന്നുള്ള കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുക. പിന്നെ നമ്മൾ സൗഹൃദം കാണത്തില്ല, അതാ പ്രശ്നം. പിന്നെ പറഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഉൾപ്പെടെ കോടതി കൊടുക്കും. ചെയ്യുന്നവരത് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ ബാധ്യസ്ഥരാ. നിങ്ങൾ നിയമം അറിയാവുന്നവരല്ലേ? നിങ്ങൾ എഡ്യൂക്കേറ്റ് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് വിദ്യാർത്ഥികളാണ്. നിങ്ങൾ സമൂഹത്തിന് മാതൃകയാണ്. അങ്ങനെ നിങ്ങളുടെ പരിപാടി കേട്ടോ, അത് വേദിപ്പിച്ചിട്ട് ആ രീതിയിൽ വളരെ സമാധാനമായിട്ട് നടക്കും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അപ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അപകടവും ഉണ്ടാകും. മാക്സിമം അല്ല, പ്രിൻസിപ്പിൾ ജോലി ചെയ്യാതെ വലിയ സൗണ്ടുള്ള വാങ്ങാനും കൊണ്ടുപോകായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാതെ അതിനകത്തൊരു സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും കേട്ടോ. കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാവൂ. പേരൊക്കെ ഇന്നാണോ ഇത് കൊണ്ടാടാൻ? ഞാൻ ഇവിടെ സ്ഥലം എവിടെ? കോളേജ് പഠിക്കുന്ന ആള്. കോളേജ് അവർക്കെല്ലാം ബ്രീഫിംഗ് കൊടുക്കും. അവരോട് എല്ലാം ചെയ്ത് ബ്രീഫ് ചെയ്തോ? എല്ലാം പറഞ്ഞു. എല്ലാം ചെയ്യാം. കൃത്യം പറയാൻ കഴിയും. ഇപ്പത്തിൽ മുമ്പ് അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് തുറന്നില്ല. അതെല്ലാം പറയാം. പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റി സൗണ്ടുള്ള വണ്ടിയും നമ്പർ പ്ലേറ്റും ഇല്ലെങ്കിൽ സീനാണ്. പറഞ്ഞോട് വിളിച്ച് വിളിപ്പിച്ച് ചുമ്മാ സീൻ എപ്പോൾ പോകാനും എപ്പോൾ വരും കാര്യം പറഞ്ഞു ഒതുങ്ങിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ഒരു കണ്ടെടുത്തുണ്ടോ സൗണ്ട്? ഗൈസ്, നമ്മളെ വി ഗോട്ട് എ സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ 3 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. മജന പേരെന്നായിരുന്നു? എന്റെ പേര് എസ് പി യഷ്. ആക്ച്വലി എന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സ്പൈ മങ്കി മോട്ടോ വ്ളോഗ്. യെസ് യെസ്, എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യാ, പവർ ആക്കാ അല്ലേ? അതാണ് നമ്മളെയും വളർത്തുക, എല്ലാരെയും വളർത്തുക. അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചു വെച്ചാനുണ്ട്. വച്ചനെ പേരെന്നായിരുന്നു? സിദ്ധാർത്ഥ്. അതുപോലെ ഗൗതം. ഗൗതം ഇവിടെ പഠിക്കണല്ലേ? ഗ്രോയിങ് പഠിക്കല്ലേ? ഞാൻ പഠിക്കണം. രണ്ടുപേരും സ്റ്റുഡൻസ് ആണ്. അപ്പൊ എന്തായാലും വന്നാൽ സന്തോഷം കേട്ടാ. പവർ ആക്കാ, വിളിച്ചെടുക്ക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ആ കാറ് കയറിയിട്ടുണ്ട്. ഈ കാറ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മള് കറക്കണ കാറാണ്. ഏ, നമ്മള് വിപ്ലവമാക്കാൻ പോണ് ഗൈസ്. പ്ലീസ് ഗൈസ്, നമ്മളെ കാറ് പോകും വിപ്ലവം. സീൻ എന്റെ മോനെ സീന്. ആറാടുകയായിരുന്നു. ഒരു രക്ഷയില്ല, ആറാടി മറിച്ചേട്ടാ. ഒരു രക്ഷയില്ലാതെ വരും. ഇതായിരുന്നു കറക്കി എല്ലാരും അന്തം വിട്ട് നിന്നേട്ടാ. രണ്ടുമൂന്ന് സ്പോട്ടിൽ കൊണ്ടൊന്നും ചവിട്ടി നിർത്തി ഞാൻ സീനാക്കി. വൺ സീനായിരുന്നു. നമ്മള് വേണ്ടെന്ന് വെച്ചിട്ടില്ല, നമ്മള് വേണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മള് വേണോന്ന് വെച്ചിട്ട് പവർ ആക്കി. അത് സ്പേസ് കുറവായിരുന്നു, അതാണ് മെയിൻ. രണ്ട് രണ്ടു ദിവസത്തെ നമ്മള് സ്പോട്ടിൽ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തേ ജസ്റ്റ് വൺ പവർ ആയിരുന്നു.
പോയി ഗൈസ്. ഗൈസ് നമ്മളെ മച്ചാൻ വന്ന് നമ്മൾ ഇതെല്ലാം ഉരുത്തന്നു. അവന്റെ വണ്ടിയുടെ കീ വെച്ച് എവിടെ ചൂടാണ് ആ ചൂട്. ഇതൊക്കെയായിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതും. ഇഷ്ടമെന്ന് വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത്.